സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറിലെ മാനുവൽ കാറിലെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റിയാണ്. പല പേർക്കും തുടക്കക്കാർക്കും മറ്റും സംശയം ഉണ്ടാകും, വാഹനം സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് പോകുമോ, അതേപോലെ തന്നെ ഫിഫ്ത് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിവേഴ്സ് ഗിയർ വീഴുമോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഗിയർ മാറിപ്പോവുക, ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക. ആദ്യമായി നമ്മൾക്ക് ഓരോ ഗിയറും എങ്ങനെ കറക്റ്റായി ഷിഫ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റി പറയാം. ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഉള്ളത്. ന്യൂട്രൽ പൊസിഷനിൽ ഉള്ളപ്പോൾ ഈ ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഇങ്ങനെ ഫ്രീ ആയി മൂവ് ചെയ്യും. ഇപ്പോൾ വാഹനം തേർഡ് ഗിയറിലാണ് ഉള്ളത്, ആ ഒരു സമയം ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഫ്രീ ആയി മൂവ്മെന്റ് ഉണ്ടാവില്ല. ന്യൂട്രൽ പൊസിഷനിൽ ആയാൽ മാത്രമേ ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇതുപോലെ തന്നെ ചില വാഹനങ്ങളിൽ 6-speed വരാം. ഇതിലിപ്പോൾ ഫസ്റ്റ് ഇയർ ഇടാൻ പോകുന്നത് ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഉള്ളത്. അവിടെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇതാണ് ഫസ്റ്റ് ഇയർ. ഒന്നുകൂടി പറയാം, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഫ്രണ്ടിലേക്ക്. ഇനി സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ അതേപോലെ തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്ത് നേരെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സെക്കൻഡ് ഗിയർ ആയി. ഒന്നുകൂടി പറയാം, ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഉള്ളത്. ഇത് ഫസ്റ്റ് ഗിയർ, ഇത് സെക്കൻഡ് ഗിയർ. ഇനി ന്യൂട്രൽ പൊസിഷനിൽ നിന്നും ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണമെങ്കിൽ ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനാണ്, അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്. ഇനി ഗിയർ ഷിഫ്റ്റിനെ ഇങ്ങനെ പറ്റി മനസ്സിലാക്കാനുള്ള പ്രധാന കാര്യം, ഈ മാനുവൽ ട്രാൻസ്മിഷനിൽ ഒരു ഗിയറും ന്യൂട്രൽ ഗിയറിൽ ടച്ച് ചെയ്യാതെ ഷിഫ്റ്റ് ആവുകയില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ആണ്, അവിടുന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ഗിയറും ന്യൂട്രൽ ഗിയറിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ ന്യൂട്രലിലേക്ക് ടച്ച് ആയി, അതിനുശേഷം മാത്രമാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് ഗിയറിൽ നിന്നും പെട്ടെന്ന് തന്നെ ന്യൂട്രലിലേക്ക് ആക്കാൻ സാധിക്കും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്, അവിടുന്ന് ഫ്രണ്ടിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്താൽ ന്യൂട്രലായി. ഇപ്പോൾ തേർഡ് ഗിയറിലായി, അതേപോലെ തന്നെ അവിടുന്ന് മെല്ലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ ന്യൂട്രൽ ഗിയറിലായി. ഇങ്ങനെ ഏത് ഗിയറിൽ നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ ന്യൂട്രൽ ഗിയർ വീഴുന്നതാണ്. ഇനി ഇത് പറയുമ്പോൾ വിട്ടുപോയ ഒരു കാര്യം, ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ക്ലച്ച് മുഴുവനായും തന്നെ പ്രസ് ചെയ്ത് പിടിക്കണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം ആയതുകൊണ്ടാണ് പറയാത്തത്. നമ്മളിപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത്, ക്ലച്ചിനെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് ക്ലച്ചിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. ഇനി നമ്മൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് സെക്കൻഡ് ഗിയർ. ഇനി സെക്കൻഡ് ഗിയറിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച് ഫ്രണ്ടിലേക്ക് ആക്കിയാൽ ഫസ്റ്റ് ഗിയർ വീണു. ഇനി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറയാം. ഇപ്പോൾ സെക്കൻഡ് ഗിയർ, ഇപ്പോൾ നിങ്ങൾ ഈ ഗിയർ ലിവർ മൂവ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്, അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ന്യൂട്രലായി, ഇനി നേരെ ഫ്രണ്ടിലേക്കാണ് തേർഡ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ന്യൂട്രൽ പൊസിഷനിൽ നിന്നും നേരെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്താൽ തേർഡ് ഗിയർ മാത്രമേ വീഴുകയുള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഗിയർ, ഇവിടെ നിന്ന് ഇപ്പോൾ ന്യൂട്രൽ, ഇനി തേർഡ് ഗിയർ. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വീഴണമെങ്കിൽ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഫസ്റ്റ് ഗിയറിലേക്ക് വീഴുകയുള്ളൂ. ഒരിക്കലും സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ വീഴില്ല. അത് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഈ ഒരു സൈഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെ തേർഡ് ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുക. ഈ സൈഡിൽ നിന്ന് ഡയറക്റ്റ് ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ തേർഡ് ഗിയർ മാത്രമേ വീഴുകയുള്ളൂ, ഒരിക്കലും ഫസ്റ്റ് ഗിയർ വീഴില്ല. ഇനി ഫോർത്ത് ഗിയറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് നേരെ പുറകോട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനാണ്, അതിൽ നിന്ന് നേരെ പുറകോട്ടാണ് ഫോർത്ത് ഗിയർ. അതേപോലെ ഇപ്പോൾ തേർഡ് ഗിയറിലാണ്, തേർഡ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഫോർത്ത് ഗിയർ മാത്രമേ വീഴുകയുള്ളൂ. അതേപോലെ തന്നെ ഫോർത്ത് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നേരെ ഫ്രണ്ടിലേക്ക്, ഇപ്പോൾ തേർഡ് ഗിയർ. ഇനി ഫോർത്ത് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂട്രൽ ആക്കുക, അതിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക.
ഇപ്പം സെക്കൻഡ് ഗിയർ ആയി. എല്ലാ ഗിയറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രൽ പൊസിഷനിൽ ടച്ച് ചെയ്താണ് പോകുന്നത്. ഒന്നുകൂടി പറയാം, ഇപ്പോൾ തേർഡ് ഗിയർ, ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ഫോർത്ത്, കണ്ടില്ലേ? ഇനി ഫോർത്ത് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രൽ പൊസിഷൻ, അതിന് ശേഷമാണ് തേർഡ് ഗിയറിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി എന്ന് വിചാരിക്കുക, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കറക്റ്റ് അല്ല, മാറിപ്പോയി എന്ന് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ന്യൂട്രലിലേക്ക് ആക്കുക. ആ ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നും വേണ്ടുന്ന ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അഥവാ ഫസ്റ്റ് ഗിയറിലേക്ക് പോയോ ഒരു സംശയം തോന്നിയാൽ ക്ലച്ച് റിലീസ് ചെയ്യാതെ തന്നെ ന്യൂട്രൽ പൊസിഷനിലാക്കുക. ഞാൻ ന്യൂട്രൽ പൊസിഷനിൽ ഡയറക്റ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്താൽ തേർഡ് ഗിയർ മാത്രമേ വീഴുകയുള്ളൂ. ഇനി ഫിഫ്ത് ഗിയറിന്റെ കാര്യം പറയാം. ഫിഫ്ത് ഗിയറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ന്യൂട്രലിൽ നിന്നും ലെഫ്റ്റ് സൈഡ് ചേർന്ന് മുമ്പോട്ടാണ്. അതേപോലെ തന്നെ ഫിഫ്ത് ഗിയർ ന്യൂട്രലിൽ നിന്ന് റൈറ്റ് സൈഡ് ചേർന്ന് മുമ്പോട്ടാണ് ഫിഫ്ത് പൊസിഷൻ. ഇപ്പോൾ ഫോർത്ത് ഗിയർ നിന്ന് ഫിഫ്ത്തിലേക്ക് ഇടുമ്പോൾ അത് ന്യൂട്രലിലേക്ക് ആക്കുക, ന്യൂട്രലിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് ഫ്രണ്ടിലേക്ക് തള്ളുക. ഇതാണ് ഫിഫ്ത് ഗിയർ. ഇനി ഫിഫ്ത് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് പലർക്കും ഡൗട്ട് ഉണ്ടാകുക, റിവേഴ്സ് ഗിയറിലേക്ക് വീഴുമെന്ന്. അതിനുള്ള ഉത്തരം നമ്മൾ ഇപ്പോൾ പറയുന്നതാണ്. അതേപോലെ തന്നെ ഫിഫ്ത്ത് നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഇടുമ്പോൾ അത് സെക്കൻഡ് ഗിയറിലേക്ക് വീഴുക എന്നുള്ള ഡൗട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിഫ്ത് ഗിയർ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ആക്കുമ്പോൾ നമ്മൾ നേരെ താഴേക്ക് ഒന്ന് ചെറുങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ ന്യൂട്രൽ പൊസിഷനായി, ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് നേരെ താഴെയാണ് നമ്മൾ ഫോർത്ത് ഗിയർ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നേരെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഫോർത്ത് ഗിയർ മാത്രമേ വീഴുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഗിയർ ഷിഫ്റ്റിങ്ങിനെ ബലം പ്രയോഗിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗിയറൊക്കെ വളരെ സ്മൂത്ത് ആണ്, അതുകൊണ്ട് ബലം പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഗിയർ മാറിപ്പോവാ. ഇതിപ്പോൾ നല്ല സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് തന്നെ ആ ഒരു പൊസിഷനിൽ നിൽക്കും. ഇപ്പൊ ഫിഫ്ത്ത് ഇപ്പൊ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ന്യൂട്രലായി, നേരെ താഴോട്ടാക്കുമ്പോൾ ഫോർത്ത്. ഇനി നമ്മൾ ഫിഫ്ത്ത് നിന്ന് ഡയറക്റ്റ് സെക്കൻഡിലേക്ക് ഇടേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇപ്പൊ ന്യൂട്രൽ, ഇനി ആടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തള്ളേണ്ട ആവശ്യമുള്ളൂ. ഒരിക്കലും ഫിഫ്ത് ഗിയർ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ആക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തള്ളേണ്ട ആവശ്യമില്ല, നേരെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അത് നടുക്കിലേക്ക് ലിവർ പോകും, അതിനുശേഷം നേരെ പുറകോട്ട് പോവുക. ഇപ്പൊ ഞാനൊരു ഈ ഒരു വ്യൂവിൽ ക്യാമറ വെച്ചതിന്റെ കാരണം നിങ്ങൾക്ക് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലിവറിന്റെ ഒരു പൊസിഷൻ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്ത് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഇടുമ്പോൾ റിവേഴ്സ് വീഴുമോ എന്നുള്ള പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഗിയർ ലിവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫിഫ്ത് ഗിയറിന്റെ തൊട്ട് താഴെ തന്നെയാണ് റിവേഴ്സ്. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും കറക്റ്റ് റിവേഴ്സിലേക്ക് വീഴുമെന്ന്. ഇപ്പോൾ ഫിഫ്ത് ഗിയറിൽ നിന്ന് റിവേഴ്സിലേക്ക് ഒരിക്കലും വീഴില്ല. റിവേഴ്സിലേക്ക് വീഴണമെങ്കിൽ ഈ ഗിയർ ലിവർ റിലീസ് ചെയ്ത് ന്യൂട്രലിൽ നിന്ന് മാത്രം റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് പിടിച്ചാൽ മാത്രമേ ഈ ഒരു റിവേഴ്സ് ചെയ്യൂ. ഒരിക്കലും ഫിഫ്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് എത്ര ശ്രമിച്ചാലും വീഴില്ല, അവിടെ ലോക്കാണ്. ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഗിയർ ന്യൂട്രൽ പൊസിഷനിലായി റിലീസ് ഈ സെൻട്രൽ പൊസിഷനിൽ വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ റിവേഴ്സ് ഗിയർ വീഴുകയുള്ളൂ. ഇപ്പോൾ ഈ വാഹനത്തിന് ഈ ഒരു താഴ് റൈറ്റ് സൈഡിലാണ് റിവേഴ്സ്. ചില വാഹനങ്ങൾ ഈ ഫസ്റ്റ് ഗിയറിന്റെ പൊസിഷനിൽ വരാം. അധികം ഫോർവേഡ് 6-സ്പീഡ് ഗിയർ ബോക്സുകൾക്ക് ആയിരിക്കും ഫ്രണ്ട് ഭാഗത്തേക്ക് റിവേഴ്സ് ഗിയർ ഉണ്ടാവുക. ആ വാഹനങ്ങൾക്ക് ഇവിടെ ഒരു കോളർ ഉണ്ടാവും, അതൊരു പൊക്കി പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാലായിരിക്കും റിവേഴ്സ് ഗിയർ വീഴുക. ഈ കാറിനിപ്പോൾ നോർമൽ സാധാരണ ഫിഫ്ത് ഗിയറിന്റെ ആ ഒരു താഴെ ഭാഗത്തെ പൊസിഷനിലാണ് റിവേഴ്സ് ഗിയർ വരുന്നത്. അതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നേരെ താഴേക്ക്, അതായത് നമ്മ നേരത്തെ ഇത് സെക്കൻഡ് ഗിയർ പറഞ്ഞില്ലേ, സെക്കൻഡ് ഗിയർ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നേരെ താഴേക്കാണ്. അതേപോലെ തന്നെയാണ് റിവേഴ്സ് ഗിയർ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നേരെ താഴെ. നിങ്ങൾക്ക് ഈ ഒരു ഗിയറിന്റെ പൊസിഷൻ ഈ ഒരു മനസ്സിലാക്കിയാൽ തീരും. റിവേഴ്സ് ഗിയറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡ്രൈവർ സൈഡ് സീറ്റിന്റെ ഭാഗത്തോട്ട് നല്ലോണം ചേർന്നാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ഇനിയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.